ഛത്തീസ്ഗഡിൽ ഐഇ ഡി സ്ഫോടനത്തിൽ രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു നാല് ജവാൻമാർക്ക് പരിക്കേറ്റു മാവോയിസ്റ്റുകൾക്കായുള്ള തെരച്ചിലിനിടെ ബിജാപൂർ ജില്ലയിലാണ് സ്ഫോടനമുണ്ടായത് സജു തോമസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സജു എപ്പോഴാണ് ഈ സ്ഫോടനമുണ്ടായത് മാവോയിസ്റ്റുകൾക്കായുള്ള തെരച്ചിലാണെന്ന് മനസ്സിലാക്കുന്നു മാവോയിസ്റ്റുകളെ പിടികൂടിയിട്ടുണ്ടോ ഈ വീരമൃത്യു വരിച്ച ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ് അമൃത ഛത്തീസ്ഗഡിലെ ബിജാപൂരിലെ മാണ്ടിമാർക്ക വനമേഖലയിലാണ് ഇന്ന് ഇന്നലെ രാത്രി ആരംഭിച്ച മാവോയിസ്റ്റ് തിരച്ചിലിനിടെയാണ് ഇവർ മടങ്ങവേ അതായത് സേനാ ഉദ്യോഗസ്ഥർ എസ് ടി എഫ് സേനാ ഉദ്യോഗസ്ഥർ മടങ്ങവേ ഐഇ ഡി പൊട്ടിത്തെറിച്ചാണ് രണ്ട് ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു സംഭവിച്ചിരിക്കുന്നത് നാല് ജവാന്മാർക്ക് പരിക്കേറ്റിട്ടുണ്ട് മാവോയിസ്റ്റ് തിരച്ചിലിനിടെയാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് പരിക്കേറ്റ ജവാന്മാരെ റായ്പൂരിലേക്ക് മാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ് എന്തായാലും ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖലയിലടക്കം വലിയ രീതിയിലുള്ള നക്സൽ ആക്രമണങ്ങൾ ഉണ്ടായ സാഹചര്യം നമ്മൾ കണ്ടതാണ് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ആ കാല ആ സമയത്തൊക്കെ ഏകദേശം മുപ്പതിലധികം മാവോയിസ്റ്റുകളെയാണ് സൈന്യം വധിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ഛത്തീസ്ഗഡിലെ ബിജാപൂരിലും അതുപോലെ ബസ്തർ അടക്കമുള്ള വലിയ മേഖലകളിൽ മാവോയിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജ്ജിതമാക്കിയിരുന്നു അതിന് പിന്നാലെയാണ് വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം മാവോയിസ്റ്റ് ആക്രമണങ്ങൾ ഉണ്ടാവുന്നത് എന്തായാലും ഛത്തീസ്ഗഡ് വലിയ രീതിയിൽ മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്ന ഒരു പ്രദേശമായി മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ബസ്തറിലും ബിജാപ്പൂരിലുമാണ് ഇവരുടെ ഏറ്റവും കൂടുതലായിട്ട് ആദ്യം കണ്ടുവരുന്നത് ഇപ്പോൾ രണ്ടു പേരാണ് എസ് ഡി എഫ് ഉദ്യോഗസ്ഥരായിട്ടുള്ള അല്ലെങ്കിൽ എസ് ഡി എഫ് ജവാന്മാരായിരിക്കുന്ന രണ്ട് ഉദ്യോഗസ്ഥരാണ് വീര്യമൃത്യു വരിച്ചിരിക്കുന്നത് അതായത് മന്തിമാർക്ക വനമേഖലയിലെ നക്സൽ ആക്രമണത്തിലാണ് ഇവർ വീര്യമൃത്യു വരിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഉദ്യോഗസ്ഥരെ പറ്റിയുള്ള വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല ബാക്കി ഈ ഈ സംഘത്തിലുണ്ടായിരുന്നവരെ പറ്റിയവരെ ഇപ്പോൾ തന്നെ ആ മേഖലയിൽ നിന്ന് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് സേനാ വിന്യാസങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന വിവരം